Hello friends, welcome to Success Academy. അപ്പോൾ നമ്മുടെ കേരള പി എസ് സി നടത്തുന്ന ടെൻത്ത് ലെവൽ പ്രിലിമിനറിയുടെ രണ്ട് ഫേസ് ഓൾറെഡി കഴിഞ്ഞു. ഇനി കുറച്ച് ഫേസുകൾ കൂടി വരാനുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫേസുകളിൽ നടന്നതിനകത്ത് ഏതൊക്കെ തരത്തിലാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ പോർഷനുകളിൽ നിന്നാണ് കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ഇത്തരത്തിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന പ്രിലിംസുകളിലും ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോകണം ഇന്നത്തെ വീഡിയോയിലൂടെ. ആദ്യമായിട്ട് നമ്മൾ സിലബസ് എടുത്തു വെച്ചിട്ട് ഓരോ പോർഷനിൽ നിന്നും, കുറേ സിലബസിൽ കുറേ സെക്ഷൻസ് ഉണ്ടായിരുന്നു, ഈ ഓരോ സെക്ഷനിൽ നിന്നും ഏതൊക്കെ തരത്തിലാണ് അല്ലെങ്കിൽ എത്രത്തോളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കാം. അതിനുശേഷം ഓരോ സബ്ജക്റ്റായിട്ട് എടുത്ത് ഏതൊക്കെ മേഖലകളിൽ സ്ട്രെസ് കൊടുത്താണ് നമുക്ക് ഇനി പഠിക്കേണ്ടത് എന്ന് കഴിഞ്ഞ രണ്ട് പ്രിലിംസിനെ ഒന്ന് വിശകലനം ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓരോ സിലബസിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എത്രത്തോളം ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഇത് നമ്മളുടെ കറണ്ട് അഫയേഴ്സിൻ്റെ മേഖലയാണ്. അതിനകത്ത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയം, സാമ്പത്തിക മേഖല, ഇത്തരം മേഖലകളിൽ നിന്ന് ഇന്ത്യയിലെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങളെ പറ്റിയാണ് ചോദിക്കാൻ പി എസ് സി തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒന്നാമത്തെ ഫേസിൽ ഏകദേശം 10 ചോദ്യത്തോളം, 9 ചോദ്യം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഫേസിലും ഏകദേശം 10 ഓളം തന്നെ, 8 ചോദ്യം ഉണ്ടായിരുന്നു. ഇത് ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള സാധനമല്ല, സോറി എക്സോസ്റ്റീവ് ആയിട്ടുള്ള സാധനമല്ല, മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ടാവാം. എന്നാലും ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു മേഖലയിൽ പെടുത്താൻ പറ്റിയിരുന്ന 9-10 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 10 ചോദ്യങ്ങളോളം രണ്ട് മേഖലകളിൽ നിന്നും രണ്ട് ഫേസിലും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ഇന്ത്യൻ ജിയോഗ്രഫി എന്ന മേഖലയിൽ നിന്ന് ഓരോ ഫേസിലും ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫേസിൽ 9 ചോദ്യം ചോദിച്ചു, രണ്ടാമത്തെ ഫേസിൽ 10 ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഇന്ത്യയുടെ, അതുപോലെ തന്നെ ഇന്ത്യയുടെ അതിർത്തികളെ പറ്റി പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഊർജ മേഖല, ഗതാഗത വാർത്താവിനിമയ മേഖലകൾ, അതുപോലുള്ള ഇത്തരം മേഖലകളുമായി ബന്ധപ്പെടുന്ന കറണ്ട് അഫെയർ മേഖലകളിലും, എന്നുവെച്ചാൽ പ്രാഥമിക അറിവ്, ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത്തരം മേഖലയുമായി ബന്ധപ്പെടുന്ന പ്രാഥമിക അറിവ് എന്നാണ് പി എസ് സി പറഞ്ഞിട്ടുള്ളത്. ആ മേഖലയിൽ നിന്ന് ആദ്യത്തെ ചോദ്യത്തിൽ, ആദ്യത്തെ ഫേസിൽ 9 ചോദ്യവും രണ്ടാമത്തെ ഫേസിൽ 10 ചോദ്യവും ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുമ്പം ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റിയാണ് അടുത്ത സെക്ഷന്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഫേസ് 1-ൽ 9 ചോദ്യവും ഫേസ് 2-ൽ 11 ചോദ്യവും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഈ മേഖലകളിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത കാലത്ത് ഫർദർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഈ മേഖലയിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായിട്ടുള്ളത്, സാമൂഹികമായിട്ടുള്ളത്, സാംസ്കാരികമായ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങളെ പറ്റി പഠിക്കണം, ദേശീയ പ്രസ്ഥാനങ്ങളെ പറ്റി പഠിക്കണം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളെ പറ്റി പഠിക്കണം. ഇത്തരം മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ രണ്ട് ഫേസിലും ഉണ്ടായിരുന്നു. അടുത്തത് ഒരു പൗരൻ്റെ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കേണ്ടത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ്, ഭരണഘടനയെ പറ്റിയാണ് ഈ മേഖലയിൽ പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ രണ്ട് പരീക്ഷ നോക്കിയാലും ഏകദേശം ഒരേപോലെ തന്നെ 10 ചോദ്യങ്ങൾ രണ്ട് മേഖലയിൽ നിന്നും കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ പഠിക്കാനുള്ള എന്തൊക്കെയാണ്? പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഫണ്ടമെൻ്റൽ റൈറ്റ്, മൗലിക അവകാശ, മൗലിക കടമ എന്നീ മേഖലകളിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം മുതലായ ടോപ്പിക്കുകളിൽ നിന്നാണ് ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ടുള്ളത്. അടുത്തതെന്ന് പറയുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളും നദികളും കായലുകളും വിവിധതരം വൈദ്യുത ജലവൈദ്യുത പദ്ധതികളും അതുപോലെ മറ്റു തരത്തിലുള്ള വൈദ്യുത പദ്ധതികളെ പറ്റിയൊക്കെയാണ് അടുത്ത സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഫേസ് നോക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ നിന്ന് ബന്ധപ്പെടുത്താവുന്ന 11 ചോദ്യങ്ങളോളം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഫേസിൽ 10 ചോദ്യങ്ങളും അല്ലേ. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, കേരള ഹിസ്റ്ററിയെ പറ്റിയാണ് ചോദിച്ചിരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പ്രധാനമായിട്ടും ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരള നവോത്ഥാനവും ഈ മേഖലയിൽ പെടുന്നു. കേരള നവോത്ഥാനം എന്ന് പറയുന്ന മേഖലയിലും ഇവിടെ ചോദ്യങ്ങൾ വരുന്നുണ്ട്.
ഒന്നാമത്തെ ഫേസിൽ 10 ചോദ്യമുണ്ട് രണ്ടാമത്തെ ഫേസിലും 10 ചോദ്യം ഉള്ളതായിട്ട് നമുക്ക് കാണാം ഇവിടെ നമ്മൾ കുറേ അധികം നവോത്ഥാന നേതാക്കന്മാരെ പറ്റി പഠിക്കുന്നുണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ പരിശോധിക്കുമ്പോൾ കാണാം ഈ മേഖലയിൽ നിന്ന് കൃത്യമായിട്ട് ചോദ്യം വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത്രയും മേഖലകളെ പറ്റിയാണ് നമുക്ക് ഒരു ജനറൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ജി കെ പരമായിട്ട് പഠിക്കാനുള്ളത് ഇത് കൂടാതെ പിന്നെ സയൻസ് ആണ് നമുക്കുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും മേഖലകളിൽ നിന്നും കൃത്യമായി ഏകദേശം 10 ചോദ്യങ്ങൾ വീതം തന്നെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അടുത്തത് മനുഷ്യ ശരീരത്തെ ബയോളജി എന്ന് പറയുന്നതിലും 10 ചോദ്യമാണ് പറഞ്ഞിരുന്നത് ചില സമയങ്ങളിൽ അത് 10 മേളിൽ പോലും ചോദ്യങ്ങൾ പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം ഇത് ഫേസ് 1-ലെയാണ് ഇത് ഫേസ് 2-ൽ ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണമാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ചോദിച്ചത് ഒന്നാമത്തേനകത്ത് ഒരു ചോദ്യം ചോദിച്ചു രണ്ടാമത്തേനകത്ത് 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട് ജീവകങ്ങളും അപര്യാപ്തത രോഗവും എന്ന സെക്ഷനിൽ നിന്ന് ഫേസ് 1-ൽ 2 ചോദ്യം ചോദിച്ചു ഫേസ് 2-ൽ 1 ചോദ്യം ചോദിച്ചു രോഗങ്ങളും രോഗകാരികളും എന്ന മേഖലയിൽ രണ്ടിലും ഓരോ ചോദ്യം വീതമാണ് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഫേസ് 1-ൽ 2 ചോദ്യമുണ്ട് ഫേസ് 2-ലും 1 ചോദ്യമുള്ളതായിട്ട് നമുക്ക് കാണാം കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ ഈ മേഖലയിൽ 2 പരീക്ഷകളിലും 2 ചോദ്യം വീതം ചോദിച്ചിട്ടുണ്ട് വനങ്ങളും വനവിഭവങ്ങളും എന്ന മേഖലയിൽ രണ്ടാമത്തെ ഫേസിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടായിട്ട് നമുക്ക് കാണാം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന മേഖലയിൽ നിന്ന് ആദ്യത്തെ ഫേസിൽ 4 ചോദ്യങ്ങൾ വരെ ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ് 2-ലും അതിൽ നിന്ന് 2 ചോദ്യങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാം ഇത്രയുമാണ് നമുക്ക് 2 ഫേസിലും ചോദിച്ച ഓരോ സെക്ഷനിലെയും ചോദ്യങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് ഇനി ഉള്ള ബാക്കി ക്വസ്റ്റ്യൻ മാത്സും കണക്കും അതുപോലെ തന്നെ റീസണിങ്ങും മെൻ്റൽ എബിലിറ്റിയുമാണ് അപ്പോൾ ഇത് മാത്രമല്ല ഫിസിക്സും കൂടിയുണ്ട് ഫിസിക്കൽ സയൻസും കൂടിയുണ്ട് ഫിസിക്കൽ സയൻസ് എന്ന മേഖലയിൽ നിന്നും കാര്യമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് 2 പരീക്ഷകളിലും ഏകദേശം 10 ചോദ്യത്തോളം തന്നെ ചോദിച്ചിട്ടുണ്ട് ആറ്റവുമാറ്റത്തിൻ്റെ ഘടനയും എന്നതിൽ ഫേസ് 1-ലെ ചോദ്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഫേസ് 2-ൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അയിരുകളും ധാതുക്കളും എന്ന പോർഷനിൽ നിന്ന് 2 പരീക്ഷയിലും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന മേഖലയിലും ഓരോ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഹൈഡ്രജനെയും ഓക്സിജനെയും പറ്റി പഠിക്കുന്ന മേഖലയിൽ നിന്ന് ഓരോ ചോദ്യം വീതം ചോദിച്ചിട്ടുണ്ട് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് പോർഷനാണ് ഒന്നാമത്തെ ഫേസിൽ 2 ചോദ്യവും രണ്ടാമത്തെ ഫേസിൽ 1 ചോദ്യവും ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അടുത്തത് ദ്രവ്യവും പിണ്ടവും എന്ന മേഖലയിൽ നിലവിൽ ചോദ്യങ്ങളൊന്നും ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് കരുതി ഇനി ചോദിക്കുന്നില്ല എന്ന് അർത്ഥമൊന്നുമില്ല ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് പ്രവൃത്തിയും ഊർജവും മേഖലയിലും ഓരോ ചോദ്യം വീതം ചോദിച്ചിട്ടുണ്ട് അതുമായി തന്നെ ബന്ധപ്പെടുന്നതാണ് ഊർജവും അതിൻ്റെ പരിവർത്തനവും ആ മേഖലകളും വേണമെങ്കിൽ നമുക്ക് ഇതിനായി ഉൾപ്പെടുത്താം പ്രത്യക്ഷത്തിൽ ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല പരിവർത്തനത്തെ ഊർജവും അതിൻ്റെ പരിവർത്തനത്തെ പറ്റിയ ചോദ്യമൊന്നും ഇല്ലെങ്കിലും ഊർജവുമായി ബന്ധപ്പെടുന്ന ചോദ്യം ഓൾറെഡി 2-നകത്തും ചോദിച്ചിട്ടുണ്ട് താപവും ഊഷ്മാവും നമ്മൾ കണ്ടതാണ് 2 പരീക്ഷയിലും ചോദ്യമുണ്ടായിരുന്നു 2 ഏകദേശം ഒരേപോലെ വരുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും എന്ന മേഖലയിലും ചോദ്യങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ ശബ്ദവും പ്രകാശവും എന്ന മേഖലയിലും ചോദ്യമുണ്ടായിരുന്നു സൗരയൂഥവും അതിൻ്റെ സവിശേഷതകളും എന്ന മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കണ്ടിട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പി എസ് സി നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ടായിരുന്നു ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയെല്ലാം ഓരോ ടോപ്പിക് സബ് ടോപ്പിക്കുകളായിട്ടെടുത്ത് പി എസ് സി പരീക്ഷയിൽ എല്ലാ ഭാഗവും കവർ ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് എന്താണ് ഇനി അടുത്ത പരീക്ഷകളെ അപ്രോച്ച് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മാർഗമായിരിക്കേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ 2 പരീക്ഷയുടെ ചോദ്യം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട സാധനമാണ് അതിനപ്പുറം കൊടുക്കേണ്ട രണ്ടാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഈ കണ്ട സിലബസാണ് അല്ലേ ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഓരോ മേഖലകളെയും എടുത്ത് അധികം ഡീപ്പായിട്ട് പോകാതെ ഒരു പെരിഫറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സുഖമായിട്ട് ഫേസ് 1 അല്ലെങ്കിൽ പ്രിലിമിനറി പരീക്ഷ 10-ാം ക്ലാസ് നിലവാരത്തിലുള്ള പ്രിലിമിനറി പരീക്ഷ നമുക്ക് പാസ്സാവാൻ സാധിക്കുന്നതാണ് ഇതാ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രാഥമികമായ അറിവിനെ മാത്രമേ ചോദിക്കുന്നുള്ളൂ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാലും അറിയാം വളരെ ഡീപ്പായിട്ട് ഇറങ്ങി ഒന്നിനെ പറ്റിയും ചോദിച്ചിട്ടില്ല വളരെ പെരിഫറലായി പുറത്തുള്ള കാര്യങ്ങൾ വളരെ എല്ലാവർക്കും
ഏതൊരാൾക്കും പി എസ് സി പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് പോലും എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ആദ്യത്തെ രണ്ട് ഫേസിലുള്ള ചോദ്യങ്ങൾ എടുത്ത് വെക്കുക, അത് ഈ സിലബസിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദിച്ചത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഇതിന് നമ്മൾ തന്നെ നിങ്ങളെ സഹായിക്കുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ മേഖലയെയും നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്ത് ഒന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഓരോ മേഖലയിൽ നിന്നും ഓരോ സബ് ടോപ്പിക്കിൽ നിന്നും എത്രത്തോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അതിനകത്ത് നിങ്ങളിനി ഫോക്കസ് ചെയ്യേണ്ട പോർഷനുകൾ ഏതൊക്കെയാണ്, ഇനി വരാനുള്ള സാധ്യത ക്വസ്റ്റ്യനുകൾ, ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം. ഇതിനുശേഷം നമുക്ക് ഓരോ സെക്ഷനായിട്ടെടുത്ത് അതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.